സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ലാസറിന്റെ മാരകമായ രോഗാവസ്ഥ നാഥനെ അറിയിക്കുമ്പോൾ അവന്റെ സഹോദരിമാർ പറഞ്ഞത് ഇങ്ങനെയാണ്: നാഥ, നീ സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു. യോഹന്നാൻ 11:3. ഇന്നലെ നാം കാണുകയായിരുന്നു സ്നേഹത്തെ കുറിക്കുന്ന രണ്ട് വാക്കുകൾ, റഹാം, അഹാവ്. അതെങ്ങനെ ദൈവവുമായുള്ള സഹാനുഭൂതി, ദൈവസഹനങ്ങളിൽ നമ്മുടെ പങ്കുചേരൽ, അതിൽ നിന്നുളവാകുന്ന തീവ്രമായ സ്നേഹബന്ധത്തിലേക്ക് നമ്മെ നയിക്കുന്നുവെന്ന്. ഇന്ന് ലാസറിന്റെ ഉയർപ്പിന് ശേഷം സംഭവിക്കുന്ന കോലാഹലങ്ങൾ തന്നെയാണ് സുവിശേഷം ധ്യാനിക്കുന്നത്. യോഹന്നാൻ 11:45-66. ക്രിസ്തുവിലൂടെ നിറവേറുന്ന ഈ ദൈവിക അടയാളങ്ങളെല്ലാം കാണുമ്പോഴും മതപ്രമാണികൾ പരസ്പരം ചോദിക്കുന്നത്, നമ്മൾ എന്ത് ചെയ്യുകയാണിവിടെ? അവനാകട്ടെ ചെയ്യുന്നതൊക്കെയും ഫലമണിയുന്നു എന്നാണ്. യോഹന്നാൻ 11:47. നാഥൻ ചെയ്യുന്ന ദൈവിക അടയാളങ്ങളുടെ ആധിക്യം കാണുമ്പോഴും അവർ അവനിൽ വിശ്വസിക്കുന്നതിന് പകരം ഹൃദയം കഠിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. തികച്ചും മാനുഷികമായ തീരുമാനങ്ങളിലേക്ക് അവർ കൂപ്പുകുത്തുന്നു. ഇന്ത്യ റഷ്യയെ അപലപിക്കുന്നില്ല, റഷ്യയുമായി ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നില്ല എന്നത് അന്താരാഷ്ട്ര തലത്തിൽ നിരവധി ചർച്ചകൾക്കും അസ്വസ്ഥതകൾക്കും വഴിതെളിച്ചിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്തുകൊണ്ട് ഈ യുദ്ധത്തെ അപലപിക്കുന്നില്ല എന്നത്. ഇന്നലെ ദ ഹിന്ദു പത്രത്തിൽ ഒരു രാജ്യതന്ത്രജ്ഞൻ വിവരിക്കുന്നൊരു കാര്യമുണ്ട്. ഇന്ത്യ എന്നല്ല, ഏത് രാജ്യമായാലും അവസരോചിതമായ യാഥാർത്ഥ്യ ബോധത്തോടെ, പ്രാഗ്മാറ്റിക്കൽ റിയലിസം പെരുമാറൂ എന്ന്. രാഷ്ട്രീയ നിലപാടുകളിലും നയതന്ത്രങ്ങളിലും ധാർമ്മികതയേക്കാൾ മുൻതൂക്കം ഈ ഞാണിന്മേൽ കളിക്കാണെന്നും കയ്യഫാസ് എന്ന മുഖ്യ പുരോഹിതൻ റോമിൻ്റെ പിണിയാളായി ഇന്ന് ധാർഷ്ട്യത്തോടെ പറയുന്നത് അതുകൊണ്ടാണ്. ഇസ്രായേലിൻ്റെ ആചാര്യന്മാരെ പരിഹസിച്ചുകൊണ്ട്, നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞുകൂടാ, ഒരു ജനതയ്ക്ക് പകരം ഒരുവൻ മരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ യേശുവിനെ റോമിൻ്റെ കണ്ണിലെ ഒരു കരടായി മാത്രം അവൻ കാണുകയാണ്. ജനം യേശുവിൻ്റെ പിന്നാലെ പോയാൽ റോം ഉരുക്കുമുഷ്ടി പ്രയോഗിച്ചേക്കും എന്നവർ ഭയപ്പെട്ടു. കയ്യഫാസ് താൻ അറിയാതെ തന്നെ ദൈവിക നിശ്ചയത്തെ പ്രവചിക്കുകയായിരുന്നു. ഒരു ജനത ഇതാ വീണ്ടും തിരിച്ചു വരികയാണ്. ചിതറിക്കപ്പെട്ട ആ ജനത തന്നെ, അവർക്കെല്ലാം വേണ്ടി ഒരുവൻ മരിക്കാൻ പോകുന്നു. താൻ കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ ഇത് സംഭവിക്കുമെന്ന് നാഥൻ നേരത്തെ പ്രവചിച്ചിട്ടുണ്ട്. യോഹന്നാൻ 10:16-12:24. അവനെ കൊല്ലാൻ വളഞ്ഞിട്ട് പിടിക്കുന്നവരെ നാം ഇന്നലെ കണ്ടു. എന്നാൽ സർവജനവും അവനെ തേടി വരും, ലോകത്തിൻ്റെ എല്ലാ ദിക്കുകളിൽ നിന്നും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അവനാകുന്ന കേന്ദ്രബിന്ദുവിന് ചുറ്റും അവർ ഒരു മഹാവൃത്തമായി കടന്നു വരും. ഇന്നലെ വിജാതീയരെയും യഹൂദരെയും വേർതിരിക്കുന്ന ദേവാലയ പ്രദേശത്ത് നിലകൊള്ളുന്ന സോളമിൻ്റെ മണ്ഡപത്തിലാണ് നാം നാഥനെ കണ്ടത്. അവൻ അതിരുകളും മതിലുകളും മായ്ക്കാൻ പോകുകയാണ്. Ephesians 2:13-22 പറയും പോലെ, ഭിന്നതകളുടെ മതിൽ തകർക്കുകയാണ് കർത്താവ്. വിദൂരസ്ഥരായവരോടും സമീപസ്ഥരായവരോടും അവൻ സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്യുന്നു. ഇന്ന് Jeremiah 31:10 കീർത്തനവാക്യമായി നാം ആലപിക്കുമ്പോൾ കാണുന്നുണ്ട്, ദൈവത്തിന് സ്തുതി പാടാനായി ക്ഷണിക്കപ്പെടുന്ന വിദൂരസ്ഥമായ ദ്വീപുകളെ, ജനവിഭാഗങ്ങളെ, തിന്മ നമ്മെ ചിതറിച്ച് തെറിപ്പിച്ചു കളയും. രക്ഷകനായ ദൈവമാകട്ടെ എത്ര ദൂരെ നിന്നും നമ്മെ തിരികെ കൊണ്ടുവരികയും ചെയ്യും. ഇന്ന് എസക്കിയൽ പ്രവാചകനും ജെറമിയ പ്രവാചകനും ഈ സുന്ദരമായ സത്യം നമ്മെ പഠിപ്പിക്കുകയാണ്. Ezekiel 37:21-28. ആ അധ്യായം ആരംഭിക്കുന്നത് മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയുടെ ദർശനം കൊണ്ടാണ്. ഉണങ്ങി വരണ്ട അസ്ഥികളുടെ താഴ്വര. നാഥൻ എസക്കിയലിനോട് ചോദിക്കുന്നു, ഈ അസ്ഥികൾക്ക് ജീവൻ വയ്ക്കുമോ? മരിച്ച ശരീരം ജീർണിച്ച് ഉണങ്ങി വരണ്ട് അസ്ഥിയായി മാറിയിരിക്കുന്നു. കാലമേറെ കഴിഞ്ഞിട്ടുണ്ട് എന്നർത്ഥം. ഇനിയൊരു തിരിച്ചുവരവ് സാധ്യമാണോ? ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് എസക്കിയലിനറിയാം. എന്നാൽ ദൈവം തൻ്റെ ഈ ശക്തി പ്രകടിപ്പിക്കാൻ തിരുമനസ്സാകുമോ എന്നതാണ് എസക്കിയലിന് വ്യക്തതയില്ലാത്തത്. വ്യക്തതയില്ലാത്തതല്ല, അത് അവൻ്റെ പരിധിക്ക് പുറത്തുള്ളൊരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് എസക്കിയൽ പറയുന്നത്, നിനക്കറിയാമല്ലോ കർത്താവേ. എന്നാൽ ദൈവത്തിന് ശക്തി മാത്രമല്ല, ദൈവത്തിന് മനസ്സുമുണ്ട് നമ്മെ വീണ്ടെടുക്കാൻ. അവിടുത്തെ സ്നേഹത്തിൻ്റെ അധമ്യ ഭാവമാണത്. ക്രിസ്തു തൻ്റെ കുരിശു മരണത്താൽ നമ്മോട് ചെയ്തത് ഇതുതന്നെയാണ്. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ അവൻ നമുക്ക് മുൻപേ നടന്നു, നമ്മളെല്ലാം അവനെ പിഞ്ചെന്ന് രക്ഷയെ പുൽകാൻ. ഇന്ന് നമ്മുടെ പാപങ്ങൾ തന്നെയാണ് നമ്മെ ഇങ്ങനെ ഉണക്കി വരട്ടിയത്. മോശയും ജെറമിയായും ഇത് താക്കീത് ചെയ്തിരുന്നു. നിയമാവർത്തനം 28:25 Jeremiah 34:20.
കാലമിത്രയായിട്ടും ദൈവം പുനരുദ്ധാനം നൽകുകയാണ്. ലാസറിനെ ഉയർപ്പിച്ചപ്പോഴും ഒരു മുഖ്യപ്രമേയം ഇതുതന്നെയായിരുന്നു. അവൻ മരിച്ചിട്ട് നാളേറെയായി എന്നൊരു ചിന്ത. വീണ്ടെടുപ്പുകൾ അസാധ്യമാകും വിധം. നാഥൻ നമ്മെ വീണ്ടെടുത്ത് ജീവൻ നൽകുക മാത്രമല്ല, നമ്മെ ഒന്നായി തീർക്കുകയും ചെയ്യുന്നു. എലൈവ് ആൻഡ് യുണൈറ്റഡ്. ഇന്ന് എസക്കിയൽ പ്രവാചകൻ ഇതിൻ്റെ വിവിധ ഭാവങ്ങൾ വിവരിക്കുകയാണ്. എസക്കിയൽ 37:16, രണ്ട് വടികളെടുത്ത് ചേർത്ത് കെട്ടാൻ നാഥൻ പറയുന്നുണ്ട്. ഒന്ന് യൂദാ ഭവനം, മറ്റേത് എഫ്രായിം ഭവനവും. ഈ രണ്ട് രാജ്യങ്ങളിൽ ആദ്യം വീണതും ആഴത്തിൽ വീണതും എഫ്രായിം എന്ന പദം സൂചിപ്പിക്കുന്ന വടക്കൻ ഗോത്രങ്ങളാണ്. അതിനുശേഷം യൂദായും ആ അപകട വഴി തന്നെ പിഞ്ചൊല്ലുകയാണ്, പാഠങ്ങൾ പഠിക്കാതെ. ഇന്നലെ നാം ഏഷ്യ 9 ധ്യാനിച്ചതുപോലെ നാഥൻ്റെ പ്രകാശം ദീപ്തമായത് ഈ അകന്നുപോയ എഫ്രായിം ദേശത്ത് തന്നെയാണ്. അവർ വീണെടുത്തു നിന്ന് എഴുന്നേറ്റ് തന്നിലേക്ക് ഉയർന്നു വരാൻ. ഇന്ന് നാഥൻ ദേവാലയം വിട്ട് ഒരു കുഗ്രാമത്തിൽ പോയി പാർത്തു. ആ കുഗ്രാമത്തിൻ്റെ പേര് എഫ്രായിം എന്നാണെന്ന് യോഹന്നാൻ ശ്ലീഹ പറയുമ്പോൾ അതിൽ ഈ ഓർമ്മയും ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. ഇന്ന് ജെറമിയ 31:10-13 ദൈവത്തിൻ്റെ മാതൃസ്നേഹം നിറഞ്ഞു കവിയുകയാണ് അധ്യായത്തിൽ എഫ്രായിമിനെ പ്രതി. തൻ്റെ പൊന്നോമനയായ എഫ്രായിം ചിതറിയ സ്ഥലത്ത് നിന്നെല്ലാം ദൈവം അവരെ വീണ്ടെടുത്തു കൊണ്ടുവരികയാണ്. അടിച്ചമർത്തി വച്ചിരിക്കുന്നവരുടെ കൈബലത്തെക്കാളും ബലിഷ്ഠമാണ് മോചനം നൽകുന്ന ദൈവത്തിൻ്റെ കരബലം. മരണനിഴൽ വീണ താഴ്വരയിൽ ദൈവം നമ്മെ ആട്ടിൻപറ്റത്തെ എന്ന പോലെ നല്ലിടയനായി നടത്തിക്കൊണ്ടുവരുന്നത് സങ്കീർത്തകൻ ആലപിച്ചിട്ടുണ്ട്. എസക്കിയൽ എന്ന് കാണുന്നുണ്ട് ആ മരണ താഴ്വര. എസക്കിയൽ തന്നെ ആവർത്തിച്ച് പ്രയോഗിക്കുന്ന ഒരു രൂപകമാണ് ആട്ടിൻപറ്റവും ഇടയനുമെന്നത്. ഇന്ന് ജെറമിയ 31 ഈ രൂപകം നാം കാണും, ആട്ടിൻപറ്റവും ഇടയനും. വരണ്ട അസ്ഥികളുടെ താഴ്വര കാണുന്നതിന് മുൻപ് എസക്കിയൽ 36 ഫലസമൃദ്ധിയും ജലപുഷ്ടിയും കൊണ്ട് പച്ചപ്പണിഞ്ഞു നിൽക്കുന്ന ഏതൻ തോട്ടം പോലൊരു ഭൂമി പ്രവാചകൻ കണ്ടിരുന്നു. ഇന്ന് ജെറമിയ പറയും പോലെ ദൈവം നമ്മുടെ ആത്മാവിനെ നല്ലവണ്ണം നനച്ചൊരുക്കിയ പൂന്തോട്ടം പോലെയാക്കുകയാണ്. വരണ്ടുണങ്ങിയവ പച്ചപ്പണിയുന്നു, ചോരത്തുടിപ്പും.